ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. ഒന്ന് സിയോളൈറ്റ്സ്, രണ്ടാമത്തേത് അൾട്രാമറൈൻസ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സിലിക്കേറ്റ്സിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. അതായത് ത്രീ ഡയമെൻഷണൽ സിലിക്കേറ്റ്സിനകത്ത് എക്സാമ്പിളായിട്ട് പഠിക്കുന്നതാണ് സിയോളൈറ്റ്സ്, അതോടെ അൾട്രാമറൈൻസും. അപ്പം എന്താണെന്ന് നോക്കാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. സിയോളൈറ്റ്സ് എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷണൽ സിലിക്കേറ്റ്സ് ആണ്. ഇതെന്ന് പറയുന്നത് അലൂമിനോ സിലിക്കേറ്റ്സ് ആണ്. അലൂമിനോ സിലിക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ സിലിക്കേറ്റ് യൂണിറ്റ് കാണും. അലൂമിന, അലൂമിന എന്ന് പറയുമ്പോൾ എ എൽ ഒ ടു യൂണിറ്റ്സ് കാണും. അതിനോടൊപ്പം ഒരു മെറ്റൽ ആറ്റവും കാണും. മെറ്റൽസ് എന്ന് പറയുമ്പോൾ ദാറ്റ് മേ ബി ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, എക്സെട്ര. അപ്പം സിയോളൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ ദേ ആർ അലൂമിനോ സിലിക്കേറ്റ്സ് ഹാവിംഗ് എ ഫ്രെയിംവർക്ക് സ്ട്രക്ചർ. ഇനി അവയുടെ പ്രത്യേകത, അവയുടെ സ്ട്രക്ചറിൽ നമുക്ക് ക്യാവിറ്റികൾ കാണാം. ക്യാവിറ്റികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ എടുത്താൽ അതിനിടയ്ക്ക് ചെറിയ ഹോളുകൾ പോലെ കാണപ്പെടും. ഈ ക്യാവിറ്റീസിന്റെ പ്രത്യേകത, അതിനെ അതിനകത്ത് എന്ത് നമുക്ക് വെക്കാൻ പറ്റും അല്ലെ, എന്തതിൽ കാണും? ദാറ്റ് ക്യാൻ ബി ഓക്കുപ്പൈഡ് ബൈ അയോൺസ് ഓർ മോളിക്യൂൾസ് ലൈക്ക് വാട്ടർ, അമോണിയ, എക്സെട്ര. ചെറിയ അയോണുകളോ അല്ലെങ്കിൽ ചെറിയ മോളിക്യൂളുകളോ, അതായത് വാട്ടറോ ചെറിയ ആൽക്കഹോളുകളോ അല്ലെങ്കിൽ അമോണിയ മോളിക്യൂളോ ഒക്കെ ഇരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ സ്പേസുകൾ അല്ലെ വെടവുകൾ അല്ലെങ്കിൽ ഹോളുകൾ ഈ സിയോളൈറ്റ്സിന്റെ ഇടയ്ക്ക് നമുക്ക് കാണാം. അത്തരം സ്ട്രക്ചേഴ്സിനെ നമ്മൾ സിയോളൈറ്റ്സ് എന്ന് പറയും. ഇതിന്റെ ജനറൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ എം എക്സ് ബൈ എൻ എ എൽ ഒ ടു എക്സ് ടൈംസ് എസ് ഐ ഒ ടു വൈ ടൈംസ് ഇസഡ് എച്ച് ടു ഒ. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ ഇതിന്റെ ഓരോ ഇമ്പോർട്ടൻസും അവർ പറയുന്നുണ്ട്. ദെൻ അപ്പം അലൂമിന സിലിക്കേറ്റ്സ്, ഇത് ഇസഡ് എച്ച് ടു എന്ന് പറയുമ്പം ഇതിന് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള മെറ്റൽസ് മേ ബി സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ കാൽസ്യം, ഇങ്ങനെയുള്ള അയോൺസ് ആവാം. ദെൻ ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് മോളിക്കുലാർ സീവ്സ്. സീവ് എന്ന വാക്കിന്റെ അർത്ഥം അരിക്കുക അല്ലെ, അരിപ്പ് എന്നാണ്. അപ്പൊ നോക്കിക്കേ, സീവ്സ് ആയിട്ട് എങ്ങനെയാണ് ഈ സിയോളൈറ്റുകൾ ഉപയോഗിക്കാറുള്ളത്? അതായത് ഞാൻ പറഞ്ഞു ഇതിന്റെ സ്ട്രക്ചേഴ്സിൽ ചെറിയ ക്യാവിറ്റീസ് ഉണ്ട്. ആ ക്യാവിറ്റീസ് ഒഴിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് ചില ഇമ്പ്യൂരിറ്റീസിനെ മാറ്റണം. ചില അയോൺസ് അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനത്തിനെ സിയോളൈറ്റ്സ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തു പറ്റും? അതിനകത്തുള്ള ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ സിയോളൈറ്റ്സിന്റെ ക്യാവിറ്റികളിനകത്തേക്ക് കയറും. അപ്പം നമ്മളുടെ ആ സബ്സ്റ്റൻസ് പ്യുർ ആയിട്ട് നമുക്ക് കിട്ടും. ഇമ്പ്യൂരിറ്റീസ് സിയോളൈറ്റ്സിന്റെ ക്യാവിറ്റീസിനകത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് സിയോളൈറ്റ്സിനെ പിന്നെ മാറ്റി എടുക്കാവുന്നതുമാണ്. അപ്പം ഇത്തരം മോളിക്കുലാർ സീവ്സ് ആയിട്ട് ചെറിയ ചെറിയ മോളിക്യൂൾസിനെ മാറ്റാൻ വേണ്ടി, അരിച്ചു മാറ്റാൻ വേണ്ടി നമുക്ക് സിയോളൈറ്റ്സ് ഉപയോഗിക്കാം. ദെൻ ദേ ആർ യൂസ്ഡ് ആസ് വാട്ടർ സോഫ്റ്റ്നേഴ്സ്. വാട്ടർ സോഫ്റ്റ്നേഴ്സ് എന്ന് പറയുമ്പം ഹാർഡ് വാട്ടർ നമുക്കറിയാമല്ലോ, സോപ്പ് പതയാത്ത വെള്ളം, അതിനാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത, അതിനകത്ത് ചില അയോണുകൾ കാണും, മെറ്റൽ അയോൺ, കാൽസ്യം ഒക്കെ മുതലായ ചില അയോൺസ് ആണ് ഈ ഹാർഡ്നെസ് കൊടുക്കുന്നത്. അപ്പൊ അത്തരം അയോൺസിനെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിയോളൈറ്റുകൾ ഉപയോഗിക്കുന്ന കാര്യം. ഈ സിയോളൈറ്റ്സിനകത്ത് കാറ്റയോൺസ് ഉണ്ട്, കണ്ടോ? ഈ പറയുന്ന എം എന്ന് പറയുന്നത് കാറ്റയോൺ ആണ്, പോസിറ്റീവ് ചാർജുള്ള മെറ്റൽസ് ആണ്. ഈ കാറ്റയോൺസിനെ നമ്മുടെ വെള്ളത്തിലേക്ക് കൊടുത്തിട്ട് അതിനകത്തിരിക്കുന്ന ഹാർഡ്നെസ്സിന് കാരണമായ അയോൺസിനെ വാട്ടർ ഈ സിയോളായിട്ട് വലിച്ചെടുക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ഹാർഡ് വാട്ടർ എന്നുള്ളത് സോഫ്റ്റ് വാട്ടറായിട്ട് മാറും. അപ്പൊ ഹാർഡ്നെസ്സിന് കാരണമായ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആർക്ക് പറ്റും? സിയോളൈറ്റ്സിന് പറ്റും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വാട്ടർ സോഫ്റ്റ്നേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹാർഡ്നെസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി കാറ്റലിസ്റ്റുകളായിട്ടും ഈ സിയോളൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാറ്റലിസ്റ്റ് നമുക്കറിയാലോ, റിയാക്ഷന്റെ റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സിയോളൈറ്റ്സ്. അപ്പൊ സിയോളൈറ്റ്സിന് അതിനുള്ള കഴിവും ഉണ്ട്. ചില എക്സാമ്പിളുകൾ എന്ന് പറഞ്ഞാൽ നേട്രലൈറ്റ്, അനാൽസൈറ്റ്, എക്സെട്ര. സിയോളൈറ്റുകൾക്ക് സിയോളൈറ്റ് എന്ന് പറയുന്ന ഒരു കോമൺ നെയിമാണ്. അതിനകത്തുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഇനി ഇതാണ് സിയോളൈറ്റ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനകത്ത് ചെറിയ പോഴ്സ് കണ്ടോ, ചെറിയ ഹോള് പോലെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ക്യാവിറ്റീസ് ദാറ്റ് ക്യാൻ എൻക്ലോസ് സ്മോളർ അയോൺസ് ഓർ സ്മോളർ മോളിക്യൂൾസ് ലൈക്ക് ആൽക്കഹോൾ, വാട്ടർ, അമോണിയ, എക്സെട്ര. ദേ ആർ അലൂമിനോ സിലിക്കേറ്റ്സ്. ഇനി അതിന്റെ യൂസുകളാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. മോളിക്കുലാർ സീവ്സ് ആയിട്ട് അയോൺ എക്സ്ചേഞ്ചേഴ്സ്, അതായത് നമ്മളുടെ വാട്ടർ സോഫ്റ്റ്നേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ ഹാർഡ് വാട്ടറിലും കാൽസ്യം, മഗ്നീഷ്യം, അയോൺസ് ഉണ്ട്. അതിനെ സിയോളൈറ്റ് എടുത്തിട്ട് സിയോളൈറ്റിനകത്തുള്ള സോഡിയം അയോൺസിനെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്.
Then, രണ്ടാമത്തെ ഒരു ടോപ്പിക്കാണ്. ഇതൊക്കെ ഷോർട്ട് നോട്ട് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ദെൻ അൾട്രാമറൈൻസ്. അൾട്രാമറൈൻസ് എന്ന് പറയുന്നതും ശരിക്കും ഈ സിയോളൈറ്റിന്റെ സ്ട്രക്ചറിനോട് വളരെ സാമ്യമുള്ളതാണ്. അതായത് ദേ ആർ അലുമിനോ സിലിക്കേറ്റ്സ്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇതിനകത്ത് വാട്ടർ ഇല്ല. അവയുടെ സ്ട്രക്ചറിൽ നമുക്ക് വാട്ടർ കാണാൻ പറ്റത്തില്ല. നമ്മൾ സിയോളൈറ്റിന്റെ സ്ട്രക്ചർ എഴുതിയപ്പോൾ ZH2O എന്ന് പറഞ്ഞില്ലേ, അത് അൾട്രാമറൈൻസിൽ ഇല്ല. പക്ഷെ അപ്പൊ വാട്ടർ ഇല്ലാതിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഓർക്കേണ്ടത് അഡീഷണൽ ആയിട്ട് ചില ആനയോൺസ്. ആനയോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള അയോൺസ്, ക്ലോറൈഡ് അങ്ങനെ ക്ലോറൈഡ് അങ്ങനെ ബ്രോമൈഡ് അങ്ങനെയുള്ള ആനയോൺസ് അൾട്രാമറൈൻസിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ വാട്ടർ ഇല്ല, അതിനു പകരം സിയോളൈറ്റിൽ ഇല്ലാത്തൊരു സാധനമാണ് ആനയോൺസ്, അത് അൾട്രാമറൈൻസിൽ ഉണ്ട്. അൾട്രാമറൈൻസ് എന്ന് പറയുന്നത് യൂഷ്വലി കളേർഡ് ആണ്, അതുകൊണ്ട് തന്നെ പിഗ്മെന്റുകളായിട്ടാണ് ഈ അൾട്രാമറൈൻസ് ഉപയോഗിക്കുന്നത്. അൾട്രാമറൈൻസും നമ്മൾ പറയുന്ന 3D സിലിക്കേറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്.